സ്നേഹയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നു മുതൽ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനോടനുബന്ധിച്ചുള്ള എട്ട് നോമ്പിലേക്ക് നാം പ്രവേശിക്കുകയാണ്. എല്ലാവർക്കും നല്ല ഒരു എട്ട് നോമ്പ് ആചരണ ദിനങ്ങൾ ആശംസിക്കുകയാണ്. ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയുടെ ജനനത്തിനോടനുബന്ധിച്ചുള്ള എട്ട് നോമ്പ് നമ്മൾ ആഘോഷിക്കുമ്പോൾ എന്തുമാത്രം വിലയുള്ളതായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഈ ലോകത്തെ ജീവിതം എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെയൊക്കെ ജന്മങ്ങൾ വിലയുള്ള ജന്മങ്ങളാണ്, അല്ലെങ്കിൽ വിലയുള്ള ജന്മങ്ങളായി തീരേണ്ട ജന്മങ്ങളാണ്. പരിശുദ്ധ അമ്മയെ പോലെ ഒരു സാധാരണ സ്ത്രീയുടെ ജീവിതവും ജനനവും ഒക്കെ സഭ ഇത്ര ആഘോഷമായിട്ട് കൊണ്ടാടുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ ജീവിതം ദൈവത്തിന് മുമ്പാകെ അത്ര വിലയുള്ളതായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പരിശുദ്ധ അമ്മയുടെ ജീവിതം ദൈവത്തിന് മുമ്പിൽ വിലയുള്ളതായി തീരുവാൻ പ്രധാനമായും നാല് കാരണങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട്, പരിശുദ്ധ അമ്മയുടെ ജീവിതം വചനാധിഷ്ഠിത ജീവിതമായിരുന്നു. വചനത്തിൽ കവിഞ്ഞ് ഒന്നും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. വചനം എന്ത് പറയുന്നുവോ അതനുസരിക്കുവാൻ പരിശുദ്ധ അമ്മ സന്നദ്ധയായിരുന്നു. രണ്ടാമതായിട്ട്, പരിശുദ്ധ അമ്മയുടെ ജീവിതം എളിമയുടെ ദാരിദ്ര്യത്തിന്റെ ജീവിതമായിരുന്നു. ഇല്ലായ്മയുള്ള കാലത്തൊഴുത്തായിരുന്നു അവളുടെ ജീവിതം. ജീവിതത്തിൽ ഉള്ളതിനെയൊക്കെ സ്നേഹിച്ച് ഉള്ളത് കൊണ്ടൊക്കെ തൃപ്തിപ്പെട്ട് ജീവിച്ചവളാണ് പരിശുദ്ധ കന്യകാമറിയ. വീണ്ടും നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ ജീവിതം പരസ്നേഹത്തിന്റെ ജീവിതമാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക്, വിഷമങ്ങളിലേക്ക്, ദുഃഖങ്ങളിലേക്ക്, സങ്കടങ്ങളിലേക്ക് ഓടി ചെല്ലുന്ന പരിശുദ്ധ അമ്മയുടെ ജീവിതം. സ്നേഹമുള്ളവരെ, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാകാം പരിശുദ്ധ അമ്മയുടെ ജന്മം ദൈവത്തിന് മുമ്പിൽ വിലയുള്ളതായിത്തീരുന്നത്. നമ്മുടെ ഈ കൊച്ചു ജീവിതം ദൈവത്തിന് മുമ്പാകെ വിലയുള്ളതായിത്തീരണമെങ്കിൽ വചനാധിഷ്ഠിത ജീവിതവും എളിമയുടെ ജീവിതവും പരസ്നേഹത്തിന്റെ ജീവിതവും ഒക്കെ സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ എട്ട് നോമ്പ് എൻ്റെ വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങൾ പരിശുദ്ധ അമ്മ വഴി നേടിയെടുക്കുവാനുള്ള ഒരു അവസരമാക്കി മാറ്റാതെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന ഈ പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കി നമ്മുടെ ജീവിതം ദൈവത്തിന് മുമ്പാകെ വിലയുള്ള ജീവിതങ്ങളാക്കി മാറ്റുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ എട്ട് നോമ്പിനോടനുബന്ധിച്ച് നമ്മുടെ മിഷന്റെയും കുട്ടികളുടെയും സിസ്റ്റേഴ്സിന്റെയും നേതൃത്വത്തിൽ പ്രഭാതതാരം എന്നുള്ള ചെറിയൊരു പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്ന് മുതൽ പരിശുദ്ധ അമ്മയെ കൂടുതൽ അറിയുമ്പോൾ മാത്രമാണ് പരിശുദ്ധ അമ്മയെ നമുക്ക് കൂടുതൽ സ്നേഹിക്കാൻ സാധിക്കുക. അതിനാൽ നമ്മുടെ സിസ്റ്റേഴ്സും കുഞ്ഞുങ്ങളും എല്ലാം ചേർന്ന്, മിഷനിയിലെ കുഞ്ഞുങ്ങളും എല്ലാം ചേർന്ന് ഈ എട്ട് ദിവസം ചില ചിന്തകളും ചില ധ്യാനങ്ങളും പരിശുദ്ധ അമ്മയുടെ ചില പ്രത്യക്ഷപ്പെടലുകളും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. അതിനെല്ലാവിധ വിജയാശംസകളും നേരുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.